ഇതൊരു ബിരിയാണിയുടെ റെസിപ്പി ആണോന്ന് ചോദിച്ചാൽ ആണോന്ന് എനിക്കറിയില്ല, പക്ഷെ നേരല്ലാത്ത നേരത്തെ ഒരു ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാട്ടിക്കൂട്ടി ഒപ്പിച്ചെടുത്തിട്ടൊരു ബിരിയാണിയാണ്. അതും ജീരകശാല റൈസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ടുണ്ടാക്കിയുള്ള ഒരു ബിരിയാണി അല്ലേ മന്തി റൈസ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. ചിലപ്പോൾ ഇങ്ങനെ തട്ടിക്കൂട്ട് വെക്കുമ്പോഴാവും നമ്മൾ വിചാരിക്കാത്ത സ്വാദും അതുപോലെ തന്നെ ലുക്കൊക്കെ കിട്ടുക. എന്തായാലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയൊന്ന് കാണിച്ചു തരാം. ആകെ ഉണ്ടായിരുന്ന ഈ കാണുന്ന അരക്കലിന് മുകളിലായിരുന്ന ചിക്കൻ ആട്ടോ. അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാല ഉപ്പും മഞ്ഞൾപ്പൊടി തേച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചു. വളരെ കുറച്ച് സമയമാട്ടോ, നമ്മളെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്ന സമയം മാത്രം. സൺഫ്ലവറെല്ലാം ഒഴിച്ചിട്ടേ അതിലേക്ക് കുറച്ച് ഒരു മൂന്ന് വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അരി വേവിച്ചെടുക്കാം. മന്തി റൈസ് ആയതുകൊണ്ട് ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാൻ വെക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആകെ ഒരു 10-15 മിനിറ്റ് കഷ്ടിയട്ടാ ഞാനത് കുതിർക്കാൻ വെച്ചത്. അത് ചൂടനത്തിൽ കുറച്ച് നേരം കുതിർക്കാൻ വെച്ചു. വെള്ളം തിളച്ചതിന് ശേഷം പട്ടയും ഗ്രാമ്പും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് തിളച്ച് വന്നതിന് ശേഷം കുതിർത്ത ചരിയും കൂടി ചേർത്ത് അരി അവിടെ വേവാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ നമ്മൾ ഉള്ളി വറുത്തെടുത്തു, അണ്ടിയും മുന്തിരിയും വറുത്തെടുത്തു, അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ ചിക്കനും വറക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ അത്യാവശ്യം മുരിയിച്ചിട്ടുണ്ട് വറുത്തെടുത്തത്. ചിലർ ബിരിയാണി എടുക്കുമ്പോൾ ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കുള്ളൂ. ഞാൻ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ വറുത്ത് അതേ വെളിച്ചെണ്ണ തന്നെ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് ഒരു 2 വലിയ തക്കാളി നീളത്തിലരിഞ്ഞത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നതിന് ശേഷമേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അധികം എരിവൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മോനും കൂടി റൈസ് കൊടുക്കണമെന്ന് ഞാൻ അധികം എരി ചേർക്കുന്നില്ല. 3 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. ഫ്രീസറിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചേർത്തുവിട്ടു. എല്ലാം നല്ലപോലെ വഴണ്ടു ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ബിരിയാണി മസാല ചേർത്തിട്ട് 1.5 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല ഞാൻ 1.5 ടേബിൾ സ്പൂൺ കൂടി ചേർത്തുവിട്ടാ. പിന്നീട് കുറവാൻ തോന്നിയപ്പോൾ ഈ സമയത്ത് നമ്മൾ തൈരൊക്കെ ചേർക്കേണ്ടത്. പക്ഷേ വെപ്രാളം കൊണ്ട് ഞാൻ ഉള്ളി വറുത്തത് ആദ്യം ചേർത്തു, മല്ലിയിലും പുതിനയിലും ചേർത്തു. അതിനൊക്കെ ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പും തൈരൊക്കെ ചേർത്തത്. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു, പാകത്തിന് ഉപ്പ് ചേർത്തു, തൈര് ചേർത്തു. ഇതെല്ലാം വീണ്ടും ഒരു 5-6 മിനിറ്റും കൂടി ചെറു തീലിട്ടിട്ടൊന്ന് മുപ്പിച്ചെടുത്തു. എല്ലാത്തിനും പച്ചമണം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ നമ്മൾ വറുത്ത് വെച്ചിട്ട് ചിക്കൻ കൂടി ചേർത്തിട്ട് മസാല ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ലാസ്റ്റിൽ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് 2-3 മിനിറ്റും കൂടി ഒന്ന് ചെറു തീലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇതാ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടു, ആദ്യം കാണിച്ച അത്ര ഓയിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടാ. കുറച്ച് കൂടുതലാന്ന് തോന്നിയപ്പോൾ ഓയിലും കുറച്ച് മാറ്റി വെച്ചു. പിന്നീട് മസാലയും കുറച്ച് മാറ്റി വെച്ചു. മസാല അത്രത്തോളം ചോറിൽ മിക്സ് ചെയ്യേണ്ടെന്ന് തോന്നി. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ റൈസ് വന്നിട്ടുണ്ട്, കുറച്ച് അധികം നേരം വേവിക്കേണ്ടി വന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ മന്തി റൈസ് അല്ലേ, മസാലയുടെ മേലെ റൈസ് വിതറി സാധാരണ ലെയറിന പോലെ അതെൻ്റെ ലെയറാക്കി സെറ്റാക്കി എടുത്തെന്ന് പറയാം. അണ്ടിയും മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ചേർത്തു എന്ന് മാത്രം കേട്ടോ. സാധാരണ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ വക സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ എന്തോ ഭാഗ്യത്തിന് ഇതൊക്കെ കുറച്ചൊക്കെ ഒപ്പിച്ച് കിട്ടി. ലാസ്റ്റിൽ ചേർത്തതാട്ടോ ബിരിയാണി എസെൻസ്. പൈനാപ്പിൾ എസെൻസ് ചേർക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കേസാണ്. അതുകൊണ്ട് തന്നെ യാതൊരു എസെൻസും ഞാൻ ബിരിയാണിയിൽ ചേർക്കാറില്ല. പക്ഷേ ഈ ബിരിയാണി എസെൻസ് കണ്ടതിന് ശേഷം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ചെറു തീല് വെച്ചിട്ടൊന്ന് ദമ്മിട്ടു എന്ന് പറയാം. മിക്കപ്പോഴും ഞാൻ വീഡിയോ കാണിക്കാറ് എൻ്റെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് മാത്രമായിട്ടാ. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ എഫേർട്ട് എടുക്കാനുള്ള സമയം എനിക്ക് തൽക്കാലത്തിന് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് വീട്ടിൽ എന്താ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കാറുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ഇതുണ്ടാക്കിത്തായോ അതുണ്ടാക്കിത്തായോ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്ന ഒരാളല്ല കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ബിരിയാണി ഉണ്ടാക്കിത്തായോ എന്ന് പറഞ്ഞത് അത് ഭയങ്കര സ്വാദവും ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തട്ടിക്കൂട്ടുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ചിലപ്പോൾ നല്ല സ്വാദ് കൂടും. അപ്പോൾ ബിരിയാണി പോലത്തെ ഒരു ബിരിയാണി.